പ്രിയപ്പെട്ട കുട്ടികൾക്കും സുഭാഷ് മാത്സ് ക്ലാസ്സിൻ്റെ മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നൊരു ബിഗ് അനൗൺസ്മെൻ്റ് കൂടെ ഉണ്ട് എൻ്റെ കൂടെ തന്നെ. ആ പിന്നെ നിങ്ങളുടെ കീം എക്സാമൊക്കെ കുഴപ്പമില്ലാതെ നിങ്ങൾ ഒരുവിധമൊക്കെ എഴുതി. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തൊന്ന് നോക്കിയാൽ, ഒന്നുകൂടെ തോന്നിയാൽ, നോക്കാൻ തോന്നുന്നില്ല തോന്നിയാൽ, നിങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലംസുകൾ ചെയ്യാൻ പറ്റും മാത്സിൻ്റെ എന്നുള്ളത് മനസ്സിലാവും. മറ്റുള്ള സബ്ജക്റ്റ് എല്ലാം നിങ്ങൾക്ക് ഇത്തിരിയൂടെയൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ കൂടെ അത് മാറിയിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യത്തിൻ്റെ ഗൗരവം മീൻസ് സീരിയസ്നെസ്സിലോട്ട് കൂടുതലായിട്ട് നിങ്ങളെ വർക്ക് ചെയ്യിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത കോഴ്സ് എന്താണ് എന്നുള്ള രീതിക്കുള്ള ഭയങ്കരമായിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് അതെല്ലാം നിങ്ങൾക്ക് ഈസി ആകുന്നത്. ഓക്കെ, നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ കീം എക്സാമിന് വേണ്ടി നമ്മുടെ ബാച്ച് ഉണ്ടായിരുന്നു, 7 ബാച്ച് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 350-400 ഇടയ്ക്കുള്ള കുട്ടികൾ നമ്മളിത് പഠിച്ചു. നല്ല രീതിക്കുള്ള ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്ത് ഒരു റെഗുലറായിട്ട് കീപ്പ് ചെയ്ത് മാക്സിമം പറ്റുന്ന പോലുള്ള ക്വസ്റ്റൻ മീൻസ് ടെസ്റ്റ് പേപ്പർ എല്ലാം നടത്തി അവരെ നമ്മളുടെ എക്സാം കഴിഞ്ഞ് വിട്ടു. ഒത്തിരി കുട്ടികൾ മാത്സ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതും നമുക്കിതൊക്കെ ഒരു എക്സാമിന് വേണ്ടി എന്തൊക്കെ ക്വസ്റ്റൻസുകളാണെന്നും അതിനെയൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു നമ്മൾ അതിൻ്റെ ഇതോടെ കൊടുത്തത്. എല്ലാവർക്കും നല്ല രീതിയിൽ അവർക്കൊരു നല്ല റാങ്ക് കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ, നമ്മളിപ്പോൾ ഈ വർഷം നമ്മുടെ ഒരു റിപ്പീറ്റ് ബാച്ച് ഉണ്ട്, നമ്മുടെ JEE കീമിന്, NDA, അതുപോലെ നീറ്റിന്, എല്ലാത്തിനും എല്ലാ സബ്ജക്റ്റിനും ടോപ്പ് ടീച്ചേഴ്സിനെ വെച്ചുകൊണ്ട് നമ്മൾ തന്നെ റിക്രൂട്ട് ചെയ്ത് നല്ല ടീച്ചേഴ്സിനെ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത്. എല്ലാം നല്ല രീതിയിൽ കൂടെ ഫുൾ നമുക്ക് ഫെസിലിറ്റീസിലൂടെ നമ്മുടെ ക്ലാസ് തരുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് മനസ്സോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാ കാര്യവും നിങ്ങൾക്ക് ടോപ്പായിട്ടായിരിക്കും കിട്ടുന്നത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. മീൻസ് ടീച്ചേഴ്സ് എല്ലാം നല്ല ടീച്ചേഴ്സിനെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സുകളും ചോദിച്ച് ക്ലിയർ ചെയ്തു പോകാം. നമുക്ക് ആഴ്ചയിൽ 6 ദിവസം ക്ലാസ് ഉണ്ടാവും. 5 ഡേയ്സ് നമ്മുടെ 3 അവേഴ്സ് വെച്ച് ഓരോ ദിവസവും 3 മണിക്കൂർ വെച്ചുള്ള ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ അപ് ടു ഫ്രൈഡേ വരെ നമുക്ക് സാറ്റർഡേ എക്സാം ആയിരിക്കും. സൺഡേ നിങ്ങൾക്ക് 1 ദിവസം ഫ്രീ വേണം. ഓക്കെ, ഫ്രീ ഇല്ലെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ റിലാക്സേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണം പഠിക്കണേ പഠിക്കാം. ഞാൻ പറഞ്ഞത് ഒരു റിലാക്സേഷൻ തന്ന് അങ്ങനെ ഒരു നല്ലൊരു മോഡിലായിരിക്കും നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും റാങ്കിലൊക്കെ ലിസ്റ്റൊക്കെ മീൻസ് നിങ്ങളുടെ എക്സാമിൻ്റെ റാങ്കൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ചുമ്മാ ഒരു മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരമൊക്കെ ഒപ്പിച്ചുകൊണ്ട് മീൻസ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചുകൊണ്ടേ പോകുള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള എനർജി കിട്ടുള്ളൂ. ഓക്കെ, ചെറിയ ചെറിയ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രൈസും ഒക്കെ അതിന് നമുക്ക് മന്ത്ലി എക്സാംസിന് കിട്ടും. മന്ത്ലി ഒരു എക്സാം ഉണ്ട്, അതിന് നമുക്ക് പ്രൈസായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ തന്നുകൊണ്ട് എല്ലാം നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് മൈൻഡോടുകൂടി എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് ഈ മാസം മീൻസ് August 25 ബുധനാഴ്ചയായിരിക്കും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ടിങ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ മാസം തന്നെ നല്ല രീതിയിൽ കൂടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അടുത്ത വർഷത്തെ എക്സാമിന് വരെ നിങ്ങളുടെ കൂടെ കാണും. എൻട്രൻസിനെ എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാത്സിൻ്റെ ക്ലാസ്സിലോട്ട് നമുക്ക് കയറാം. ഇന്ന് നമ്മൾ 2 സൂപ്പർ പ്രോബ്ലംസുകളാണ്, നല്ല ലെവൽ പ്രോബ്ലംസുകളാണ് കേട്ടല്ലോ. അതപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം. പഠിച്ചെടുക്കാൻ നല്ല പോലെ പറ്റുന്നതായിരിക്കും. മാത്സിനെ ഇപ്പോൾ അറിഞ്ഞ് പഠിക്കാനുള്ള ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നമ്മുടെ ഈ പ്രോബ്ലംസുകൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ളതായിരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം 2 പ്രോബ്ലംസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ പ്രോബ്ലമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള ഉറപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ, അല്ലാതെ ബിഗ് ടഫ് ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീഡാണ് ഇതിന് വേണ്ടത്, അല്ലാതെ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതല്ല, സ്പീഡ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് ഉറപ്പിക്കണം. അതിനാണ് നിങ്ങൾക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനെ എനിക്ക് ചെയ്യാനറിയാം എങ്ങനെയെങ്കിലുമൊക്കെ, നോ, അങ്ങനെയായിട്ട് കാര്യമില്ല. നമ്മുടെ ടൈം എത്രയാണോ അതിനുള്ളിൽ നിങ്ങളെല്ലാ ക്വസ്റ്റ്യൻസുകളും മാക്സിമം. ഇതിപ്പോൾ നമുക്ക് ഇത്തിരി എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, ടഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് നമുക്ക് സമയം ഭയങ്കരമായിട്ട് ലാഭിച്ചുകൊണ്ട് ഇത്ര ടഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന് ആലോചിക്കാനുള്ള ടൈം വേണം. അങ്ങനെ സ്പീഡിൽ മാക്സിമം നിങ്ങൾക്ക് വളരെ മെൻ്റൽ കാൽക്കുലേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്തോണം. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് വേണം. എക്സ് റേഷ്യോ 4-1 എക്സ് -1 സീരീസ് ലിമിറ്റ് എക്സ്റ്റെൻസ് കെ, എക്സ് -Q/(x²-k²) ദെൻ ഫൈൻഡ് കെ എന്നാണ് ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലെഫ്റ്റിൻ്റെ റൈറ്റിൻ്റെയും ലിമിറ്റ്സുകളെ കണ്ടുപിടിച്ച് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് കെ കിട്ടും. ഇവിടെ നമുക്ക് ലെഫ്റ്റിനും റൈറ്റിലും നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1, എക്സ് റേഷ്യോ 4-ൻ്റെ എത്രയാണ്, 4x³-1 വേണ്ട, എക്സിൻ്റെ റേറ്റ് 1. ഇവിടെ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് കെ അപ്ലൈ ചെയ്യുമ്പോൾ
right side x cube and the derivative is 3x square minus k cube in 0 I, x square and 2x I, k square and 0 I. Okay. In the Thayamite, Ningaka x tends to k and all of the even Namka Kodakam, Urikodapoila, Namka 0/0, there near the Udina, give it a land 0/0. If it extends number 1 Kodakam, 4 × 1³ is 4. If it extends a k variable 3k² divided by 2k, k cancel Ironam, then 2 × 4 = 8 is equal to 3k, then k is equal to 8/3 is the final answer. Okay, if it is a k boy, Baki 3k/2 nana, 2 in a cross multiple number 2 × 4 = 8 is equal to 3 × k or 3k = 8, then k is equal to 8/3. Okay, analo, Namka Cheyan Patuna, Yella Vakum or confidence problem. A trulu, Ingenaka Cheyan Patum, another, Ininamkin deca tough fight of questions of 300, other Popova, Namla Pathakapakam, and I go to Kerry Chilimbol, Avenamka Cheyam, Aria, the Tipanam. Allah the tough Ademaker, the Padisade, Karimilla, either level of questions in Ethiopiana, Utri Namka questions over the limit in the other, Yella Namka Padigan time under. പഠിക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും ഓക്കേ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനും ലിമിറ്റുമായി ബന്ധപ്പെട്ടാണ് ലോഗ് ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കേ ലിമിറ്റ് x tends to 0 log of sin 7x plus cos 7x divided by sin 3x ഓക്കേ നമ്മൾ ആദ്യം ഈ x നെ അങ്ങോട്ട് 0 എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് നോക്കാം 0/0 വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഓക്കേ ഇവിടെ നമ്മൾ x നെ 0 എടുത്തു കഴിഞ്ഞാൽ sin 7 × 0 sin 0 sin 0 is 0 ഓക്കേ cos 7 × x എന്ന് പറയുമ്പോൾ x നെ 0 എടുക്കുമ്പോൾ cos 0 cos 0 is 1 ഓക്കേ അപ്പോൾ 0 + 1 = 1 ഇത് ലോഗിനുള്ളിലാണ് ലോഗ് 1 ലോഗ് 1 എത്രയാണ് 0 അപ്പോൾ ന്യൂമറേറ്റർ 0 ആയി ഡിനോമിനേറ്റർ x നെ 0 എടുക്കുമ്പോൾ അതും sin 0 0 ആയി അപ്പോൾ 0/0 എന്ന് ഉറപ്പിച്ചു ഓക്കേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് എൽ ഹോസ്പിറ്റൽ റൂൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലിമിറ്റ് x tends to 0 ലോഗ് sin 7x plus cos 7x എന്നുള്ളതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുമ്പോൾ 1/sin 7x plus cos 7x into പിന്നുള്ളതിന്റെ ഡെറിവേറ്റീവ് sin 7x ന്റെ ഡെറിവേറ്റീവ് cos 7x into 7 that is 7 cos 7x ഇങ്ങനെ എഴുതാനുള്ള ഒരു സ്പീഡ് കിട്ടാൻ നമുക്ക് പതുക്കെ പറ്റുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ plus cos 7x ന്റെ എത്രയാണ് -sin 7x into 7 that is -7 sin 7x ഓക്കേ whole divided by sin 3x into cos 3x into 3 that is 3 cos 3x ഓക്കേ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഈ x നെ അങ്ങോട്ട് 0 കൊടുത്ത് നോക്കണം 0/0 വരുന്നില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഡിനോമിനേറ്റർ 0 ആവില്ല എന്ന് ഉറപ്പിച്ചു കാരണം cos 3 × 0 cos 0 1 ആയി 3 × 1 = 3 അപ്പോൾ ഡിനോമിനേറ്റർ 3 ആയി ആൻസർ അപ്പോൾ ഡിനോമിനേറ്റർ 3 ആണ് എല്ലായിടത്തും 3 അപ്പോൾ പിന്നെ ഇനി ന്യൂമറേറ്റർ കണ്ടുപിടിച്ചെങ്കിലേ കറക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ x നെ എല്ലാം 0 എടുക്കുമ്പോൾ നോക്കിക്കോണം ഞാൻ ന്യൂമറേറ്റർ ഇത്രയും കൊടുക്കുമ്പോൾ 1/sin 0 ഇതെത്ര sin 0 is 0 cos 0 is 1 അപ്പോൾ 0 + 1 എന്നായി ഇവിടെ ഇൻറ്റു ഇവിടെ വരുമ്പോൾ cos 7 × 0 എത്രയാണ് cos 0 is 1 അപ്പോൾ 7 × 1 = 7 ഇത് 0 ആയിപ്പോയി ഓക്കെ ഹോൾ ഡിവൈഡഡ് ബൈ 3 × cos 0 is 1 ആൻസർ വരുമ്പോൾ 7 − 0 = 7 0 + 1 1 അതൊന്നും എഴുതണ്ട പിന്നെ 3 × 1 എത്രയാണ് 3 ആൻസർ ഈസ് 7/3 ഓക്കെ ദാറ്റ്സ് ആൻസർ ഇങ്ങനെ വേണം ഇയാളെ നമ്മൾ ചെയ്തെടുക്കാൻ ഓക്കെ ആണല്ലോ ഇനിയുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങളെ നിങ്ങൾ ചെയ്ത് കാണിക്കും നിങ്ങൾ കാണാൻ മീൻസ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാം നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ എക്സാം നടത്തുന്നവർ അല്ലാതെ വേറെ കുറേ കുട്ടികളെ പുതുതായിട്ട് വന്നിട്ട് എക്സാം നടത്തുന്നൊന്നുമില്ല നിങ്ങളെ തയ്യാറാക്കിയെടുക്കുക നിങ്ങളെ തയ്യാറാവാൻ വേണ്ടി ആക്കുക അതിനുവേണ്ടി ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സുഖമായിട്ട് പറ്റും എന്നാണ് എൻ്റെ തോന്നൽ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൂടി ഇതേപോലത്തെ ക്ലാസ്സുകളെല്ലാം തന്ന് നല്ല രീതിയിലുള്ള ടോപ്പായിട്ട് മാത്സിനെയും എല്ലാ സബ്ജക്റ്റിനെയും എത്തിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ